ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. ഒരിടവേളയ്ക്ക് ശേഷം പയ്യന്നൂരിൽ വീണ്ടും മോഷണം. ചൊവ്വാഴ്ച രാത്രി മോഷണം നടന്നത് പയ്യന്നൂർ നഗരസഭ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച കുടുംബശ്രീ കോഫി ബങ്കിൽ. മോഷണം പോയത് ബാങ്ക് വായ്പാ തിരിച്ചടവിന് വെച്ച 8000 രൂപ. വയനാടിന് സഹായഹസ്തവുമായി പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്നേഹക്കട നടത്തി തായ്നേരി SABTM സ്കൂൾ NSS വിദ്യാർത്ഥികൾ. സ്നേഹക്കടയിലൂടെ വിറ്റുപോയത് 1100 പലഹാര പാക്കറ്റുകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3.5 വയസ്സുകാരൻ കുളിച്ച കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നും മെഡിക്കൽ സംഘം ശേഖരിച്ച വെള്ളത്തിന്റെ പരിശോധനാ ഫലം നെഗറ്റീവ്. ഇതോടെ കുട്ടിക്ക് എവിടെ നിന്നാണ് രോഗബാധയുണ്ടായത് എന്ന കാര്യത്തിൽ അവ്യക്തത. പതിവിന് വിപരീതമായി കരുത്തറിയിച്ച് മഴ പെയ്തിറങ്ങിയതോടെ പ്രതീക്ഷയേറ്റ് കുരുമുളക് കർഷകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരികൾ നന്നെ കുറവായതിനാൽ ഇക്കൊല്ലം വിളവെടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച കുടുംബശ്രീ കോഫി ബങ്കിൽ ചൊവ്വാഴ്ച രാത്രി കള്ളൻ കയറി. ബാങ്ക് വായ്പാ തിരിച്ചടവിന് വെച്ച 8000 രൂപ മോഷണം പോയി. സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ നിലയിലുമാണുള്ളത്. പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച കുടുംബശ്രീ കോഫി ബങ്കിൽ ഇന്നലെ രാത്രി കള്ളൻ കയറി. പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ബാങ്ക് വായ്പ തിരിച്ചടവിന് വെച്ച 8000 രൂപ മോഷണം പോയി. സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ നിലയിലാണുള്ളത്. ചിത്രലേഖ, വിജി എം എന്നീ കുടുംബശ്രീ പ്രവർത്തകരാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവരുടെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നമ്മൾ രാവിലെ കോഫി ബങ്ക് തുറക്കാൻ വേണ്ടി വന്നിയാണ്. 8 മണി സമയത്ത് വരുമ്പോഴത്തേക്ക് തുറക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് പൂട്ടെല്ലാം പൊളിച്ചിട്ട് കണ്ടത്. അപ്പോൾ തന്നെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, മുനിസിപ്പാലിറ്റിയിലും വിളിച്ചു. ഉള്ളിലുള്ള പിന്നെ പൈസ എല്ലാം പോയിട്ടുണ്ട്. ഒരു 8000 രൂപയോളം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലോണിനും അങ്ങനെയെല്ലാം അടക്കാൻ വെച്ചതാണ്. ആ പൈസ എല്ലാം പോയിട്ടുണ്ട്. പാത്രങ്ങളാണ്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ലാൽ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി M രേഖ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി V നന്ദകുമാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാടിനെ ചേർത്ത് പിടിച്ച പയ്യന്നൂർ തായ്നേരി SABTM സ്കൂൾ NSS വിദ്യാർത്ഥികൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്നേഹക്കട നടത്തി. TI മധുസൂദനൻ MLA സ്നേഹക്കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തായ്നേരി SABTM ഹയർ സെക്കൻഡറി NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടൽ ദുരിതമനുഭവിക്കുന്ന വയനാട് ജനതയെ ചേർത്ത് പിടിക്കുന്നതിനായി പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്നേഹക്കട നടത്തി. വിദ്യാർത്ഥികൾ തങ്ങളുടെ വീട്ടിൽ നിന്നും പാകം ചെയ്തു കൊണ്ടുവന്ന 1100 പലഹാര പാക്കറ്റുകളാണ് സ്നേഹക്കടയിൽ വിറ്റുപോയത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ PTA പ്രസിഡന്റ് ഇക്ബാൽ പോപ്പുലർ, പ്രോഗ്രാം ഓഫീസർ KV സമീർ, അധ്യാപകരായ റമീസ് T, സജിത് MK, മെഹബൂബ് റഹ്മാൻ, സീനിയർ അസിസ്റ്റന്റ് ഹാഫിസ് അസ്ലം, റസിയ KP തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ബസ് സ്റ്റാൻഡിലെത്തിയവരുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്നും മികച്ച പ്രതികരണമാണ് പരിപാടിക്ക് ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിടികിട്ട പുള്ളിയായിരിക്കെ കണ്ണൂരിൽ അറസ്റ്റിലായ ബിട്ടി മൊഹന്തി മരണപ്പെട്ടു. 2023 സുപ്രീംകോടതിയിൽ നിന്ന് ജാമ്യം നേടി
ഒഡീഷയിലെത്തി ഹൈക്കോടതി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യവേ അർബുദബാധിതനായ മൊഹന്തി ഭുവനേശ്വറിലെ എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. രാജസ്ഥാനിൽ ജർമ്മൻ യുവതിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി കേരളത്തിലേക്ക് കടന്ന ആൾമാറാട്ടത്തിലൂടെ ജോലി നേടി ഒടുവിൽ പിടിയിലായ ഒഡീഷ സ്വദേശി ബിട്ടി ഹോത്ര മൊഹന്തി മരണപ്പെട്ടു. അർബുദബാധിതനായി ഭുവനേശ്വറിലെ എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഒഡീഷ മുൻ DGP BP മൊഹന്തിയുടെ മകനാണ്. ബലാത്സംഗ കേസിൽ ശിക്ഷ അനുഭവിക്കവേ രോഗിയായ അമ്മയെ കാണാൻ 2006 പരോളിലിറങ്ങിയ ശേഷം മുങ്ങി കേരളത്തിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. രാഘവ് രാജ എന്ന പേരിൽ 10ാം ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായി ഉണ്ടാക്കി കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് MBA ബിരുദമെടുത്തു. തുടർന്ന് മാടായി SBT ശാഖയിൽ പ്രൊബേഷണറി ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. 5 വർഷം കണ്ണൂരിൽ താമസിച്ച ബിട്ടിയെ 2013 മാർച്ച് 8 പഴയങ്ങാടി പോലീസ് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത്. വിചാരണയ്ക്കായി കഴിഞ്ഞ വർഷം February 25 പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 2023 സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടി ഒഡീഷയിലെത്തി. ഹൈക്കോടതി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു വരികയാണ് അസുഖബാധിതനായി മരണപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3.5 വയസ്സുകാരൻ കുളിച്ച കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നും മെഡിക്കൽ സംഘം ശേഖരിച്ച വെള്ളത്തിന്റെ പരിശോധനാ ഫലം ലഭിച്ചു. നെഗറ്റീവാണെന്നാണ് പോണ്ടിച്ചേരി ലാബിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ജൂലൈയിലാണ് പരിയാരം പഞ്ചായത്തിൽ താമസിക്കുന്ന 3.5 വയസ്സുകാരൻ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത്. കഴിഞ്ഞ ജൂലൈയിലാണ് പരിയാരം പഞ്ചായത്തിൽ താമസിക്കുന്ന 3.5 വയസ്സുകാരൻ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പരിധിയിലെ പറവൂർ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നാകാം ബാക്ടീരിയ ബാധയുണ്ടായത് എന്ന നിഗമനത്തിലാണ് DMO നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം July 20 കാരക്കുണ്ടിലെത്തി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചത്. തുടർന്ന് കുട്ടിക്ക് പനിയും തലവേദനയും ബോധക്ഷയവും ഉണ്ടായതിനെ തുടർന്ന് July 19 പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ സ്രവ പരിശോധനയിൽ പോസിറ്റീവായതിനാൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. രോഗബാധിതനായ കുട്ടിയുടെ വീട്ടിലെ വെള്ളത്തിന്റെ സാമ്പിളും സംഘം ശേഖരിച്ചിരുന്നു. സാമ്പിളുകൾ പോണ്ടിച്ചേരിയിലെ ലാബിലാണ് പരിശോധന നടത്തിയത്. പരിശോധനാ ഫലം വരുന്നതുവരെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കർശനമായി നിരോധിച്ചിരുന്നു. ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ KC സച്ചിന്റെ നേതൃത്വത്തിൽ ജില്ലാ എപ്പിഡമോളജിസ്റ്റ് GS അഭിഷേക്, ജില്ലാ മലേറിയ ഓഫീസർ KK ശിനി, ടെക്നിക്കൽ അസിസ്റ്റന്റ് P രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജേഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളിലേക്കും സന്ദർശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം നെഗറ്റീവായതോടെ കുട്ടിക്ക് എവിടെ നിന്നാണ് രോഗബാധയുണ്ടായത് എന്ന കാര്യത്തിൽ അവ്യക്തത വന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മഴ കനത്തു പെയ്തതോടെ പ്രതീക്ഷയേറ്റ് കുരുമുളക് കർഷകർ. പലയിടത്തും കുരുമുളകിന് ഇനിയും തിരിവന്നിട്ടില്ല. വന്ന ഏതാനും തിരികൾ മഴയ്ക്ക് ശേഷം എത്തിയ വെയിലിൽ കൊഴിഞ്ഞുപോകുമോ എന്ന ആശങ്കയിലുമാണ് കർഷകർ. പതിവിന് വിപരീതമായി കരുത്തറിയിച്ച് മഴ പെയ്തിറങ്ങിയതോടെ എരിവിരുചിക്കുകയാണ് കുരുമുളക് കർഷകർ. തളിർപ്പുകളും തിരികളും ഉണ്ടാകേണ്ടടുത്ത് കുരുമുളക് വള്ളികളിൽ ഇപ്പോഴുള്ളത് മൂത്ത ഇലകൾ മാത്രം. പല സ്ഥലത്തും ഇപ്പോഴുള്ളത് വിളവെടുത്തു കഴിഞ്ഞാലുള്ള പ്രതീതിയാണ്. കുറേ വർഷങ്ങളായി കുരുമുളക് കർഷകർക്ക് പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. ദ്രുതപാട്ടവും വേരുചീയൽ രോഗവും മൂലം കുരുമുളക് വള്ളികൾ പാടെ നശിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായി വില തീരെ ഇല്ലാതിരുന്നതും കുരുമുളകിനെ കൈയൊഴിയാൻ കർഷകരെ പ്രേരിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കുരുമുളക് തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. സർക്കാർ കുരുമുളക് തൈകളും വളവും വിതരണം ചെയ്തും മറ്റും കുരുമുളക് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ കൂടെ നല്ല വിലയും ലഭിച്ചതോടെ കർഷകർ കുരുമുളക് കൃഷിയിലേക്ക് തിരിച്ചെത്തി. 2-3 കൊല്ലം കുഴപ്പമില്ലാതെ കടന്നുപോയി. എന്നാൽ ഇത്തവണ ഇതെല്ലാം അസ്ഥാനത്താകുമെന്നാണ് കർഷകർ പറയുന്നത്. കുരുമുളകിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷമൊക്കെ നല്ല വിളവ് ലഭിച്ചിരുന്നു, അതിൻ്റെ പൈസയും കിട്ടിയിരുന്നു. ഇക്കൊല്ലം പൊതുവെ മഴ കൂടുതലായ കാരണം അതിന് ഇളറും പൊട്ടുന്നില്ല. പിന്നെ പോരാതെ കണ്ട് അടി ചീച്ചൽ വന്ന് നശിച്ചു പോകേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് കുറച്ച് വിഷമത്തിലാണ് ഇങ്ങനെ കാണുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് തിരികൾ നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം വിളവെടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകരുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഫോട്ടോ കാർഡ് കാണിച്ചു കൊടുത്താൽ അതിന്റെ പേര് പറഞ്ഞ് നമ്മെ അതിശയിപ്പിക്കുകയാണ് വടശ്ശേരി നാർക്കലിലെ ദർശിക് നിധിൻ. 2 വയസ്സുകാരനായ ഈ കൊച്ചുമിടുക്കന്റെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പാമ്പ്
ഫോട്ടോ കാർഡ് കാണിച്ചു കൊടുത്താൽ അതിന്റെ പേരു പറഞ്ഞ് നമ്മെ അതിശയിപ്പിക്കുകയാണ് വടശ്ശേരി നാർക്കലിലെ ദർശിക് നിധിൻ. 250 ഫോട്ടോ കാർഡ് വരെ കാണിച്ചു കൊടുത്താൽ ദർശിക് പേരു പറയും. 1 മുതൽ 10 വരെ നമ്പറുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിച്ചു വെച്ചിട്ടുണ്ട്. 6ാം മാസം മുതൽ 50 ഫ്ലാഷ് കാർഡുകൾ വരെ തൊട്ടു കാണിക്കുമെന്നും ഇപ്പോഴും പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അച്ഛനും അമ്മയും പറയുന്നു. 2 വയസ്സുകാരനായ ഈ കൊച്ചുമിടുക്കന്റെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. കലാംസ് വേൾഡ് റെക്കോർഡിന് കാത്തിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. നാർക്കലിലെ നിധിൻ, ദിവ്യ ദമ്പതികളുടെ മകനാണ് ദർശിക്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സെപ്റ്റംബർ 3 നടത്തുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ സംസ്ഥാന പണിമുടക്കിന് മുന്നോടിയായി ഏരിയ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പെരുമ്പയിൽ നടന്ന സായാഹ്ന ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ്, RTO, മൈനിങ് ആൻഡ് ജിയോളജി, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക, ടിപ്പർ ലോറികളെ വഴിയിൽ തടഞ്ഞ് വൻപിഴ ചുമത്തുന്ന നടപടി പിൻവലിക്കുക, ഖനന കേന്ദ്രത്തിൽ വെയ്ബ്രിഡ്ജ് സ്ഥാപിച്ച് പരിശോധന ഉറപ്പാക്കുക, നാഷണൽ പെർമിറ്റ് ലോറി തൊഴിലാളികളെ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ 24 മണിക്കൂർ സംസ്ഥാന പണിമുടക്ക് സെപ്റ്റംബർ 3 നടക്കും. ഓഗസ്റ്റ് 17 സംസ്ഥാന കൺവെൻഷനും ഓഗസ്റ്റ് 27 സെക്രട്ടേറിയറ്റ് മാർച്ചും നടക്കും. മുന്നോടിയായി ഏരിയ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ നടന്നു. ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പെരുമ്പയിൽ നടന്ന സായാഹ്ന ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചില ദിവസങ്ങളിൽ തിരിച്ചുപോകുന്ന അവസരത്തിൽ ഒരു നയാപ്പിൾ പോലും ലഭിക്കാത്ത തൊഴിലാളികളും ഈ മേഖലയിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നതാണ്. ഈ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകാത്തതിന്റെ ഫലമായിട്ടാണ് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ഈ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. MRAJEEVAN അധ്യക്ഷത വഹിച്ചു. PV അനീഷ്, KK ഗംഗാധരൻ, KK കൃഷ്ണൻ, UV രാമചന്ദ്രൻ, UU ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം 2.0, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി ഉദ്ഘാടനം ചെയ്തു. 1 മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള സമഗ്ര വികസനത്തിനും ഒപ്പം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായാണ് കാങ്കുലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദ തദ്ദേശ ഭരണ പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിനെ ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ചെപ്പു എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമ്പത്ത്, ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് വളർന്നുവരുന്ന തലമുറയാണ്. ആ തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മളിലാണ്. ആ ഉത്തരവാദിത്തമാണ് നമ്മളിപ്പോ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കില റിസർച്ച് അസോസിയേറ്റ് KU സുകന്യ വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ, വൈസ് പ്രസിഡന്റ് K പത്മിനി, KV സുരേഷ് ബാബു, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതിബസു, ഡോക്ടർ രവി രാമന്തളി, ICDS സൂപ്പർവൈസർ നീതു MP, TM സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ശില്പശാല മാടായി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ തുടങ്ങിവെച്ച ദൗത്യം അത് അതിന്റെ പാരമ്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ചർച്ച ഇവിടെ നടക്കുന്നത്. നമുക്ക് ആവശ്യമായ ഏതകർമ്മ സേനാംഗങ്ങളെ നമ്മൾ സജ്ജീകരിച്ചു. PV ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റഷീദ ഒട്ടിയിൽ, PV ജനാർദ്ദനൻ, PV അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
ചൂരപ്പടവ് കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ഹൈക്കോടതി ഇടപെട്ട് നിർത്തിവച്ചതായി ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത്യന്തം അപകടകരമായ സാഹചര്യത്തിലാണ് ക്വാറി ഉള്ളതെന്നും ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചൂരപ്പടവ് കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ഹൈക്കോടതി ഇടപെട്ട് നിർത്തിവച്ചതായി ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ക്വാറി പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ലെന്നും അത്യന്തം അപകടകരമായ സാഹചര്യത്തിലാണ് ക്വാറി ഉള്ളതെന്നും ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ പഞ്ചായത്തംഗങ്ങളായ കെ എം ഷാജി, കെ പി സുനിത എന്നിവരും, കെ എസ് ദിലീഷ് കുമാർ, ആർ കെ പത്മനാഭൻ, ജോസ് പൂവത്തുമൂട്ടിൽ, കെ എം രാജേന്ദ്രൻ എന്നിവർ അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 78th വാർഷികത്തോടനുബന്ധിച്ച് പെരിങ്ങോം CRPF ക്യാമ്പിന്റെ നേതൃത്വത്തിൽ ഹർഘർ തിരംഗ് മഹോത്സവത്തിന്റെ ഭാഗമായി തിരംഗ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. CRPF ക്യാമ്പിൽ നടന്ന ചടങ്ങിൽ കമാൻഡന്റ് ബിനോയ് ഛത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. CRPF ക്യാമ്പിൽ നടന്ന ചടങ്ങിൽ കമാൻഡന്റ് ബിനോയ് ഛത്രപതി ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിങ്ങോം, അരവഞ്ചാൽ, മാത്തിൽ, വയക്കര, പാടിയോട്ടിച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ദേശീയപതാക കൈമാറി. ഡെപ്യൂട്ടി കമാൻഡന്റുമാരായ സി നിഷമോൾ, കെ ഇന്ദിര, MJ ഡൊമിനിക്, AS മിനിമോൾ, അസിസ്റ്റന്റ് കമാൻഡർമാരായ എൻ പ്രദീപ്, ഗീഗ്രാജ്, കാർത്തികേയൻ, മണികണ്ഠൻ, ഇൻസ്പെക്ടർ പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിലെ 2000 ഉദ്യോഗസ്ഥരും ജവാന്മാരും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. വിദഗ്ധനായ മോഷ്ടാവിനെ അതിവിദഗ്ധമായി പിടികൂടിയ പയ്യന്നൂർ DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക ക്രൈം സ്ക്വാഡിന് പയ്യന്നൂർ റോട്ടറി മിഡ്ഡോണിന്റെ അനുമോദനം. സബ് ഡിവിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ DYSP സ്ക്വാഡ് അംഗങ്ങളെയും അനുമോദിച്ചു. പയ്യന്നൂരിൽ മാത്രമായി 12 കവർച്ചകൾ നടത്തി പോലീസിനും വ്യാപാരികൾക്കും നാട്ടുകാർക്കും തലവേദനയായി മാറിയ മോഷ്ടാവിനെയാണ് ട്രെയിനിൽ രക്ഷപ്പെടുന്നതിനിടയിൽ ഈ സംഘം പിടികൂടിയത്. ആർക്കും പിടികൊടുക്കാതെയും ഇതുവരെ ഒരു കേസിലും പ്രതിയാകാതെയും കവർച്ചകൾ നടത്തി രക്ഷപ്പെട്ടിരുന്ന പ്രതിയെ തടവിലാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. ഈ അനുമോദനം തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി മറുപടി പറഞ്ഞ DYSP കെ വിനോദ് കുമാർ പറഞ്ഞു. ഇവിടെ നല്ല രീതിയിൽ സ്ക്വാഡ് പോലീസിന്റെ ശ്രമമുണ്ടായിട്ടും നമ്മുടെ പയ്യന്നൂർ മേഖലയിൽ നടന്ന പയ്യന്നൂര്, പരിയാരം, പഴയങ്ങാടി, എരിങ്ങോ മേഖലകളിൽ വ്യാപകമായ കളവ് നടന്ന സമയത്തും ആ കള്ളന്മാരെ ട്രേസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ സ്ക്വാഡ് രൂപീകരിച്ചതിന് ശേഷം നമ്മൾ അതിനെ ഒരു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. റോഡരികിലെ വീടുകളിൽ റോഡുകളിലെ ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചാൽ അത് പോലീസിന്റെ അന്വേഷണങ്ങൾക്ക് കൂടുതൽ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ടീമംഗങ്ങളായ SI C സനിത്, SI K സുഹേൽ, ASI ഷിജോ അഗസ്റ്റിൻ, SI നൌഫൽ അഞ്ചിലത്ത്, അഷറഫ്, CPO ജബ്ബർ തുടങ്ങിയവർ അനുമോദനം ഏറ്റുവാങ്ങി. റോട്ടറി മിഡ്ഡോൺ പ്രസിഡന്റ് സത്യജിത്ത്, KP ദിവാകരൻ, V ഉപേന്ദ്രഷേണായി, അശോകൻ വേങ്ങേരി, സുരേഷേണായി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. എടാട്ട് ചെറാട്ടുകുന്നിൽ നടന്ന ചടങ്ങിൽ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് AKPA മാടായി മേഖലയുടെ സഹായം ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതിനും വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് AKPA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സാമ്പത്തിക സ്വരൂപണത്തിലേക്ക് മാടായി മേഖലയുടെ സഹായം ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്ന ചടങ്ങും എടാട്ട് ചെറാട്ടുകുന്നിൽ നടന്നു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ മുണ്ടയാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക അധ്യക്ഷത വഹിച്ചു. മേഖല സ്വരൂപിച്ച സാമ്പത്തിക സഹായം ജില്ലാ ട്രഷറർ വിധിലേഷ് അനുരാഗ് ഏറ്റുവാങ്ങി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 3rd ward മെമ്പർ K അശോകൻ, AKPA സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള, ഏഴോട് യൂണിറ്റ് പ്രസിഡന്റ് വിനീത് UK, മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ അശോകൻ പൊറച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന CA അച്യുതമേനോന്റെ പ്രതിമ തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ സ്ഥാപിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്തു.
ചടങ്ങിൽ ശില്പി ഉണ്ണിക്കാനായിയെ അനുമോദിച്ചു. ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ പ്രതിമ തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ സ്ഥാപിച്ചു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്തു. മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ പി പ്രസാദ്, ജെ ചിഞ്ചുറാണി, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പ്രകാശ് ബാബു, പി സന്തോഷ് കുമാർ എം പി, കെ പി രാജേന്ദ്രൻ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഇ ചന്ദ്രശേഖരൻ, പി പി സുനീർ എം പി, മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശില്പി ഉണ്ണിക്കാനായിയാണ് വെങ്കല പ്രതിമ നിർമ്മിച്ചത്. ഉണ്ണിക്കാനായിയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ചെപ്പ് എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം 2.0 എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല വൈസ് പ്രസിഡന്റ് പി പി രോഹിണി ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരത്തിലെ തീപിടിച്ച വൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ തീരുമാനവും അതുപോലെ തന്നെ ഹൈക്കോടതി തീരുമാനവും വന്നതോടുകൂടെ തന്നെ ഇനി ഒരു മാലിന്യ കൂമ്പാരം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന തീരുമാനത്തോടെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ടി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി പി അംബുജാക്ഷൻ, എം ടി സബിത, ദിലീപ് പുത്തലത്ത്, ടി വി സുരേന്ദ്രൻ, വി വി പ്രീത, ഹെൽത്ത് ഇൻസ്പെക്ടർ സി ടി സനിൽ, കെ എം സോമൻ, നീതു സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം പയ്യന്നൂർ ചേംബർ ഹാളിൽ ചേർന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. എം കെ തയ്യിൽ അധ്യക്ഷത വഹിച്ചു. കെ എ മുരളീധരൻ റിപ്പോർട്ടും പി രാജീവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. എം പി തിലകൻ, വി പി സുമിത്രൻ, വി നന്ദകുമാർ, എം കെ ബഷീർ, ടി ബിജു, ഗീതാരമേശൻ, കെ വി നന്ദിനി, എ വി ബാബുരാജ്, സായി കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. 2024-26 വർഷത്തെ പുതിയ ഭാരവാഹികളായി എ വി ശ്രീധരനെ പ്രസിഡന്റായും കെ എ മുരളീധരനെ സെക്രട്ടറിയായും പി രാജീവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കോളേജ് ബോട്ടണി വിഭാഗവും കുഞ്ഞാങ്ങലമാങ്ങ കൂട്ടായ്മയും ചേർന്ന ഗ്രാഫ്റ്റിംഗ് ഗാന്ധിജീസ് ഹെറിറ്റേജ് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ തയ്യാറാക്കിയ ഗ്രാഫ്റ്റ് തൈകൾ കോളേജിൽ നട്ടു സംരക്ഷിക്കാൻ പ്രിൻസിപ്പലിന് കൈമാറി. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധിമാവിൻ ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ബോട്ടണി വിഭാഗം അധ്യാപിക ഡോക്ടർ ദീപമോൾ പി സി ആശ്രമം സെക്രട്ടറിയിൽ നിന്നും ഗ്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഗാന്ധിമാവിൻ കമ്പുകൾ ഏറ്റുവാങ്ങി. മുതിർന്ന കർഷകൻ എ വി പി മുഹമ്മദ് കുഞ്ഞിയെ ചടങ്ങിൽ ആദരിച്ചു. ബോട്ടണി വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ, പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ എ രൂപേഷ്, കുഞ്ഞാങ്ങലമാങ്ങ കൂട്ടായ്മ പ്രസിഡന്റ് പി പി രാജൻ, ബോട്ടണി വിഭാഗം അധ്യാപകരായ ഡോക്ടർ ശ്രുതി പി, ഡോക്ടർ ജതിന എം, അശ്വതി, ആതിര ഉണ്ണികൃഷ്ണൻ, ബാബുരാജ്, പി ജി വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ തയ്യാറാക്കിയ ഗ്രാഫ്റ്റ് തൈകൾ കോളേജിൽ നട്ടു സംരക്ഷിക്കാൻ പ്രിൻസിപ്പലിന് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാടിന് കൈത്താങ്ങായി ഇതര സംസ്ഥാന തൊഴിലാളികളും കുട്ടികളും. ദുരിതാശ്വാസ നിധിയിലേക്കും ഡിവൈഎഫ്ഐക്കും എർമം ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ടി ഐ മധുസൂദനൻ എംഎൽഎ ഏറ്റുവാങ്ങി. വയനാടിന് കൈത്താങ്ങായി ഇതര സംസ്ഥാന തൊഴിലാളികളും എത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എരമം കണ്ണാപ്പള്ളിപ്പൊയിലിലെ അതിഥി തൊഴിലാളിയായ വീരൻ ജഗ്ലി നൽകിയ തുക ടി ഐ മധുസൂദനൻ എംഎൽഎ ഏറ്റുവാങ്ങി. സിപിഐഎം എരമം നോർത്ത് കിഴക്കേക്കര ബ്രാഞ്ച് അംഗം ടി പി രഞ്ജിത്തിന്റെയും പി അംബികയുടെയും മകളും ബാലസംഘം കിഴക്കേക്കര ജോയിന്റ് സെക്രട്ടറിയുമായ ടി പി മഹാലക്ഷ്മി, ഡിവൈഎഫ്ഐ 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് സാമ്പത്തിക സമാഹരണത്തിലേക്ക് തന്റെ കമ്മൽ നൽകി മാതൃകയായി. ടി ഐ മധുസൂദനൻ എംഎൽഎ കമ്മൽ ഏറ്റുവാങ്ങി. കെ വി ഗോപിനാഥൻ, പി വി സതീശൻ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, ടി കെ ഭരതൻ, എ കെ ലിജിൻ, കെ പി ഷിജു, എ ഇ അനുരാജ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ മാത്തിൽ ഖാദി ഭവന്റെ നവീകരിച്ച ഷോപ്പ് ഉദ്ഘാടനവും റിബേറ്റ് വിൽപ്പന ഉദ്ഘാടനവും നടന്നു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ മാത്തിൽ ഖാദി ഭവന്റെ നവീകരിച്ച ഷോപ്പ് ഉദ്ഘാടനവും റിബേറ്റ് വിൽപ്പന ഉദ്ഘാടനവും കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഈ ഖാദി ഭവൻ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ 10-40 വർഷക്കാലമായി മാത്തിൽ ടൗണിനകത്ത് ഉള്ള ഒരു നിറസാന്നിധ്യമാണ് നമ്മുടെ ഈ ഖാദി ഭവൻ. നമ്മൾ കാണുന്ന സമയത്തെല്ലാം സരസ്വതിയാണ് ഇതിന്റെ നേതൃത്വപരമായിട്ട് പങ്കുവഹിച്ചുകൊണ്ട് ഇവിടെ വിൽപ്പന. ഐ സി ശ്രീകുമാർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സംഘം സെക്രട്ടറി പി കെ സന്തോഷ്, ട്രഷറർ വി കെ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 30% ഗവൺമെന്റ് റിബേറ്റും ലഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള സഹായധനത്തിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും ക്വിസ് ചിത്രരചനാ മത്സരങ്ങളും അരങ്ങേറി. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സഹായധനത്തിന്റെ കൈമാറ്റവും ചടങ്ങിൽ വെച്ച് നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്നാണ് സഹായനിധി സമാഹരിച്ചത്. ലസാറോ ഡയറക്ടർ ജോബി കെ പി ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഒരു വൃക്കത്തിന്റെ ഒരു പ്രാധാന്യത്തിലേക്ക് നമ്മുടെ അക്കാദമിക്ക് ഒരു ഗുരുതരമായ അവസരങ്ങളായിരുന്നു. നമ്മളെ തന്നെ പഠിച്ച ഒരു കുട്ടിക്ക് വീട് നഷ്ടപ്പെട്ട് അവരുടെ സഹകരണം നഷ്ടപ്പെട്ട ഒരവസ്ഥ സ്ഥാപിക്കുന്ന അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച അതിലൂടെ സംഭവിക്കുന്നു. ഈ ഒരു അവസ്ഥ നമ്മുടെ കുട്ടിക്ക് ഉണ്ടാകുന്ന മുമ്പ് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, വയനാട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ കുട്ടികളെ മനസ്സിലേക്ക് മുന്നോട്ട് വരികയായിരുന്നു. അതിപ്രകാരം നമ്മൾ ചെറിയ രീതിയിൽ കളക്ഷൻ ആകുകയും എടുക്കുകയും ഒരു നല്ല തുക അവർക്ക് കൈമാറാൻ വേണ്ടിയിട്ട് നാളത്തെ കൈമാറാനുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ നിന്ന് കുറച്ച് വിദ്യാർത്ഥികൾ നമ്മൾ പോയിട്ട് വിലങ്ങാട് പോയിട്ട് പ്രിൻസിപ്പൽ സനൽലാൽ, വൈസ് പ്രിൻസിപ്പൽ നയന പി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ കരിവള്ളൂർ പെൻഷൻ ഭവനിൽ നടന്നു. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നതിന്റെ ആവശ്യം പ്രധാനമായും നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കാണുന്നത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സമ്മേളനം കൈക്കൊള്ളുന്ന പ്രമേയങ്ങളും തീരുമാനം. യൂണിറ്റ് പ്രസിഡന്റ് പി സി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി വി ഗോവിന്ദൻ, ഇ പി വിജയകുമാർ, ടി വി നാരായണൻ, പി രവീന്ദ്രനാഥ്, എ ലളിതകുമാരി, കെ പി രാജശേഖരൻ, എം വി കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ലോക അവയവദാന ദിനത്തോടനുബന്ധിച്ച് കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റും റോട്ടറി പയ്യന്നൂർ സെന്ററിലും സംയുക്തമായി അവയവദാന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പ്രൊഫസർ എം രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റും റോട്ടറി പയ്യന്നൂർ സെന്ററിലും സംയുക്തമായി സംഘടിപ്പിച്ച അവയവദാന ബോധവൽക്കരണ സെമിനാർ പ്രൊഫസർ എം രാജീവൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗൗതം ഗോപിനാഥ് അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിഷയം അവതരിപ്പിച്ചു. റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രമോദ ഉദിനൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പി വി വിനോദ്കുമാർ, സി വി രാജു, രമേശൻ മാപ്പിടിച്ചേരി, സതീഷ് ബാബു എ വി, പുരുഷോത്തമൻ സി വി, പ്രസീജ നായർ, ജയനാരായണൻ പി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി ജൂനിയർ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം ഓഗസ്റ്റ് 15 ചൂട്ടാട് അറീന ബീച്ച് ടെറഫിൽ നടക്കും. മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പഴയങ്ങാടി ജൂനിയർ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം ഓഗസ്റ്റ് 15 ചൂട്ടാട് അറീന ബീച്ച് ടറഫിൽ നടക്കും. ബ്ലാക്ക് കോബ്ര സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പഴയങ്ങാടിയിലെയും തൊട്ടടുത്ത പ്രദേശത്തുള്ളതുമായ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മത്സരമാണ് നടക്കുകയെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി ഷിയാസ്, എസ് വി നിസാർ, സി പി ഹുസൈൽ, അമീർ മാഡായി, എസ് വി അഷറഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരിടവേളയ്ക്ക് ശേഷം പയ്യന്നൂരിൽ വീണ്ടും മോഷണം. ചൊവ്വാഴ്ച രാത്രി മോഷണം നടന്നത് പയ്യന്നൂർ നഗരസഭ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച കുടുംബശ്രീ കോഫി ബങ്കിൽ. മോഷണം പോയത് ബാങ്ക് വായ്പാ തിരിച്ചടവിന് വെച്ച 8,000 രൂപ. വയനാടിന് സഹായഹസ്തവുമായി പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്നേഹക്കട നടത്തി തായ്നേരി എസ് എ ബി ടി എം സ്കൂൾ NSS വിദ്യാർത്ഥികൾ. സ്നേഹക്കടയിലൂടെ വിറ്റുപോയത് 1,100 പലഹാര പാക്കറ്റുകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3.5 വയസ്സുകാരൻ കുളിച്ച കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നും മെഡിക്കൽ സംഘം ശേഖരിച്ച വെള്ളത്തിന്റെ പരിശോധനാ ഫലം നെഗറ്റീവ്. ഇതോടെ കുട്ടിക്ക് എവിടെ നിന്നാണ് രോഗബാധയുണ്ടായത് എന്ന കാര്യത്തിൽ അവ്യക്തത. പതിവിന് വിപരീതമായി കരുത്തറിയിച്ച മഴ പെയ്തിറങ്ങിയതോടെ പ്രതീക്ഷയേറ്റ് കുരുമുളക് കർഷകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരികൾ നന്നെ കുറവായതിനാൽ ഇക്കൊല്ലം വിളവെടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.